എന്താണ് ഒരു പൗരന്റെ രാഷ്ട്രീയമായ അവകാശം? രാഷ്ട്രീയമായ അവകാശം എന്നാൽ ഏതൊരു പൗരനും രാഷ്ട്രീയ പാർട്ടികളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുവാനും രാഷ്ട്രീയ പാർട്ടികളിൽ അംഗങ്ങളാകുവാനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനും പ്രതിനിധികളെ തെരഞ്ഞെടുക്കുവാനുമുള്ള അവകാശം. രാഷ്ട്രീയ അവകാശം എന്നാൽ ഒരു പൗരന്റെ രാഷ്ട്രീയ അവകാശം എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കാനും രാഷ്ട്രീയ പാർട്ടികളിൽ അംഗങ്ങളാകുവാനും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുവാനും പ്രതിനിധികളെ തെരഞ്ഞെടുക്കുവാനും ഉള്ള അവകാശം. മനസ്സിലായോ? ഇനി അടുത്തത്, രാഷ്ട്രതന്ത്രവും രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രാഷ്ട്രതന്ത്രം എന്നാൽ ഒരു പഠനശാഖയാണ്. രാഷ്ട്രത്തിനുള്ളിലെ സംഭവ വികാസങ്ങൾ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സംഘടനകൾ ഉണ്ടാക്കുക, അത് എക്സിക്യൂട്ട് ചെയ്യുക, നിർവഹിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പഠനശാഖയാണ് രാഷ്ട്രതന്ത്രം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാഷ്ട്രത്തിൻ്റെയും ഗവൺമെന്റിൻ്റെയും കുറിച്ചുള്ള പഠനം എന്നാണ് അരിസ്റ്റോട്ടലും ലാസ്കിയും നിർവചിക്കുന്നത്. എന്നാൽ രാഷ്ട്രീയം എന്നാലോ? രാഷ്ട്രത്തിന്റെ സമകാലിക പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു കൂട്ടം രാഷ്ട്രീയക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ. രാഷ്ട്രത്തിന്റെ സമകാലിക പ്രശ്നങ്ങളിൽ, സമകാലികം എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇപ്പൊ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു കൂട്ടം പൗരന്മാർ, അവരെ നമ്മൾ എന്ത് പറയും? രാഷ്ട്രീയക്കാർ. ഈ രാഷ്ട്രീയക്കാർ എന്നറിയപ്പെടുന്ന വ്യക്തികളുടെ പ്രവർത്തനമാണ് രാഷ്ട്രീയം. ഇനി അടുത്തത്, ഒരു രാഷ്ട്രം എന്നാൽ, സ്റ്റേറ്റ് എന്നാൽ അതിന് പ്രധാനമായും നാല് ഘടകങ്ങളാണ് ഉള്ളത്. ഫോർ ഇമ്പോർട്ടൻ്റ് ഫാക്ടേഴ്സ് ഓഫ് എ സ്റ്റേറ്റ്. നാല് ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ അത് പഠിക്കാൻ ഒരു കോഡുണ്ട്, PTGS എന്ന് ഓർത്താൽ മതി. PT നിങ്ങൾ കളിച്ചിട്ടുണ്ടാവും അല്ലേ, കളിക്കാൻ പോകില്ല, അത് ഓർക്കുക. PT പിന്നെ GS. പക്ഷേ PT അല്ല ഇവിടെ. P എന്നാൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ജനസംഖ്യ. T എന്നാൽ ടെറിട്ടറി, നിശ്ചിതമായ ഭൂപ്രദേശം. G മീൻസ് ഗവൺമെന്റ്. S മീൻസ് സോവറിറ്റി. സോവറിറ്റി മീൻസ് പരമമായ അധികാരം. സോ ഫോർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് എ സ്റ്റേറ്റ് ഈസ് PTGS. അണ്ടർസ്റ്റാൻഡ്? ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് P? പോപ്പുലേഷൻ. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമോ? ജനസംഖ്യ. ഒരു സ്റ്റേറ്റിൽ ജനങ്ങളില്ലാതെ അതിന് നിലനിൽപ്പില്ല. സോ ജനസംഖ്യ എന്നത് രാഷ്ട്രത്തിന്റെ സുപ്രധാനമായ ഘടകമാണ്. ജനസംഖ്യ ഇല്ലാതെ സ്റ്റേറ്റിന് നിലനിൽപ്പില്ല. ഇനി ഈ ജനസംഖ്യ ഒരു സ്റ്റേറ്റിൽ എത്ര വേണം, ഇത്ര വേണം എന്ന് കൃത്യമായി ആർക്കും പറയാൻ സാധിക്കില്ല. ഇത്ര ജനസംഖ്യയെ ഒരു സ്റ്റേറ്റിൽ ഉൾക്കൊള്ളാവൂ എന്ന് നമുക്ക് നിർവചിക്കാൻ സാധിക്കില്ല. സോ ജനസംഖ്യക്ക് പരിധിയില്ല. പരിധിയില്ല മീൻസ് വളരെ കൂടാനും പാടില്ല, വളരെ കുറയാനും പാടില്ല. നമ്മുടെ ഇന്ത്യ, ചൈന, ഇതൊക്കെ പോപ്പുലേഷൻ കൂടുതലുള്ളത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സ്റ്റേറ്റുകളാണ് ഇല്ലേ. ഈ വളരെ കുറഞ്ഞാലോ? ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിയിലെ കൊറോണ, കൊറോണ വന്ന് എല്ലാ ജനങ്ങളും മരിച്ചു പോയാൽ പിന്നെ സ്റ്റേറ്റ് ഉണ്ടോ? ഇല്ല. സോ വിത്തൗട്ട് പോപ്പുലേഷൻ ദർ ഈസ് നോ സ്റ്റേറ്റ്. പോപ്പുലേഷൻ എന്നത് ഏറ്റവും പരമപ്രധാനമായ ഒരു ഘടകമാണ് എന്ത്, സ്റ്റേറ്റിൻ്റെ. സ്റ്റേറ്റിൻ്റെ പ്രധാന ഘടകമാണ് പോപ്പുലേഷൻ. അതിൽ ഓർക്കേണ്ട പോയിന്റുകള്, രാഷ്ട്രത്തിന്റെ പ്രധാന ഘടകം, ഇതിന് പരിധിയില്ല, എന്നാൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല, രണ്ടും ഒരുപോലെ ദോഷകരമാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ വേർഡ് ടി? ടി മീൻസ് ടെറിട്ടറി, ഭൂപ്രദേശം. അറിയാലോ, ഒരു നിശ്ചിത അതിർത്തിയുള്ള ഭൂമി ഏതൊരു സ്റ്റേറ്റിനും അത്യന്താപേക്ഷിതമാണ്. അതിർത്തി മീൻസ് ഭൂപ്രദേശം മാത്രമല്ല, വ്യോമാതിർത്തിയും തീരത്തോട് ചേർന്നുള്ള കടലും ഈ അതിർത്തിയിൽ ഉൾപ്പെടുന്നു. സോ ടെറിട്ടറി, ഭൂപ്രദേശം മീൻസ് ഭൂമി മാത്രമല്ല, ആ ഭൂമിക്ക് മുകളിലുള്ള വ്യോമാതിർത്തി മീൻസ് ആകാശം, പിന്നെ തീരത്തോട് ചേർന്നുള്ള കടലും ഇതിൽ ഉൾപ്പെടുന്നു. നെക്സ്റ്റ്, ഗവൺമെന്റ്. എല്ലാവർക്കും അറിയാം, പൗരന്മാരുടെ നന്മയ്ക്കും വ്യക്തികളുടെ വികാസത്തിനും സുഗമമായ രാഷ്ട്രത്തിന്റെ പ്രവർത്തനത്തിനും നിർബന്ധമായി എന്ത് വേണം? ഒരു ഭരണകൂടം. സോ ഭരണകൂടം എന്ന് പറയുമ്പോൾ അധികാരങ്ങൾ ഉള്ള ഒരു ഘടകം. ഈ ഭരണകൂടത്തിന്റെ പ്രധാന ചുമതലകൾ എന്തെല്ലാം എന്ന് നോക്കാം. ഒന്ന്, രാഷ്ട്രത്തിന്റെ ഐക്യം. ഐക്യം ആൻഡ് പരമാധികാരവും ഈ ഭരണകൂടത്തിലായിരിക്കും. ക്രമസമാധാനം നിലനിർത്തുക, ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുക, പ്രത്യേകിച്ചും വിദേശ ആക്രമണങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കല് ഭരണകൂടത്തിന്റെ കർത്തവ്യമാണ്. ഏത് തരം ആക്രമണമാണെങ്കിലും
സമകാലിക ലോകത്തിൽ ആണെങ്കിൽ കൊറോണ വൈറസ് ഒരു ആക്രമണമാണല്ലേ, അതിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നത് ആരാണ്? ഭരണകൂടമല്ലേ. സോ ഭരണകൂടത്തിന്റെ കടമയാണ് അത്. നെക്സ്റ്റ്, ജനങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ ജനങ്ങളുടെ പുരോഗതിക്ക് തടസ്സമാകുന്ന കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള തർക്കങ്ങൾ പരിഹരിക്കുക എന്നതും ഗവൺമെന്റിന്റെ കടമയായിട്ട് കണക്കാക്കുന്നു. സോവറിറ്റി, നാലാമത്തെ ഘടകമാണ് സോവറിറ്റി. സോവറിറ്റി മീൻസ് പരമമായ അധികാരം. വട്ട് ഇസ് ഇറ്റ്സ് മീനിങ്? ഏറ്റവും ഉന്നതമായ അധികാരം ഈ സ്റ്റേറ്റിനായിരിക്കും പരമമായ അധികാരം. പരമമായ അധികാരം പറഞ്ഞാൽ അൾട്ടിമേറ്റ് പവർ, പവർഫുൾ ആണ്. ഈ പരമാധികാരത്തിനെ തന്നെ രണ്ട് തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം, ആഭ്യന്തര പരമാധികാരം എന്നും ബാഹ്യമായ പരമാധികാരം എന്നും. ഈ വാക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അതിലെ അർത്ഥം. എന്താണ് ആഭ്യന്തര പരമാധികാരം? എന്താ ആഭ്യന്തരം? രാജ്യത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളിൽ ഉള്ള പരമമായ അധികാരം. രാജ്യത്തിനുള്ളിൽ അല്ലെങ്കിൽ സ്റ്റേറ്റിനുള്ളിൽ ആരാണ് ഉണ്ടായിരിക്കുക? പൗരന്മാർ. ഈ പൗരന്മാരിലും സംഘടനകളിലും ഉള്ള സ്റ്റേറ്റിന്റെ പരമമായ അധികാരം എന്നതാണ് ആഭ്യന്തര പരമാധികാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ്, ബാഹ്യമായ പരമാധികാരം എന്നാലോ രാജ്യത്തിന് പുറത്തുള്ള ആളുകൾ, പുറത്തുള്ള വിദേശ ശക്തികളുടെ ആക്രമണത്തിൽ നിന്നും രാഷ്ട്രത്തെ സംരക്ഷിക്കുക, ഇതും രാഷ്ട്രത്തിന്റെ പരമമായ അധികാരത്തിൽ ഉൾപ്പെടുന്നു. സോ ബാഹ്യമായ പരമാധികാരം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദേശ ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും രാജ്യത്തെ സംരക്ഷിക്കുക. ആഭ്യന്തര പരമാധികാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വന്തം പ്രദേശത്തെ എല്ലാ സംഘടനകളിലും വ്യക്തികളിലും ഉള്ള പരമമായ അധികാരം എന്നതാണ്. അടുത്ത ലെസൺ ദേശീയതയും ദേശീയതയുടെ ഘടകങ്ങളും. രണ്ടാമത്തെ ലെസൺ വളരെ സിമ്പിൾ ആണ്. നമ്മൾ നേഷൻ എന്താണെന്ന് പഠിച്ചല്ലോ, സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റിനോടുള്ള സ്നേഹം കൂടി കൂടി എന്തുവരും? ഒരു വികാരം, ഒരു മാനസിക വികാരം, ഇഷ്ടം. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനോടും ഒരേ ഐക്യത്തിൽ വർദ്ധിക്കുന്ന ജനങ്ങളും തമ്മിൽ ഒരു ഐക്യം. ഈ മനോവികാരത്തെയാണ് ദേശീയത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ശരിക്കും തീരെ കാണിക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കളി നടക്കുകയാണ്, ഇന്ത്യ ജയിച്ചാൽ നമുക്ക് വല്ലാത്തൊരു സന്തോഷം വരും അല്ലേ? എന്തുകൊണ്ടാ? ഇന്ത്യക്കാർ ആണ് എന്നുള്ള ഫീലിംഗ്, അതാണ് ദേശീയത. അത് ഓരോ പൗരനും മനസ്സിൽ ഉണ്ടാകും മാനസിക ഒരു വികാരമാണ് ദേശീയത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി വാക്കാൽ പറയുകയാണെങ്കിൽ, അതായത് പൊതുവായ ഒരു ഭൂപ്രദേശത്ത് താമസിക്കുന്നവർക്ക് ഒരേ വികാരം, അതായത് ഒരേ രാജ്യക്കാരാണെന്ന മാനസിക വികാരം ഉത്ഭവിക്കുന്നു, സ്വാഭാവികം. ഈ ഒരേ രാജ്യക്കാരാണെന്ന ബോധവും രാഷ്ട്രീയ വിധേയത്വവും എല്ലാ കാര്യങ്ങളിലും ഒരുമയും ഐക്യവും നിലനിർത്തി ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനുള്ള ഒരു മനോവികാരം ഉണ്ടാകുന്നു. ഇതാണ് ദേശീയത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേശീയത എന്നാൽ ഒരു മാനസിക വികാരമാണ്. അതിങ്ങനെ കൃത്യമായിട്ട് കാണിക്കാനൊന്നും സാധിക്കില്ല. നമ്മൾ എല്ലാം ഇന്ത്യക്കാരാണ്. അപ്പൊ ഇന്ത്യക്കാർ എവിടെ നമ്മൾ കളിയിൽ ജയിക്കുമ്പോഴും ഇന്ത്യക്കാരുടെ എന്ത് വിജയങ്ങളും നമുക്ക് സന്തോഷം തരുന്നു അല്ലേ? അതാണ് ആ ഒരു മാനസിക വികാരത്തെയാണ് എന്ത് പറയുക, ദേശീയത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു രാജ്യക്കാരാണെന്ന മാനസിക വികാരം ഉത്ഭവിക്കുന്നു. ഒരേ രാജ്യക്കാരാണെന്ന ബോധവും രാഷ്ട്രീയ വിധേയത്വവും എല്ലാ കാര്യങ്ങളിലും ഒരുമയും ഐക്യവും നിലനിർത്തി ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിനുള്ള മനോവികാരം, അതാണ് ദേശീയത. അഞ്ച് പ്രധാന ഘടകങ്ങളാണ് നാഷണലിസം വളർന്നു വരാൻ സഹായിക്കുന്നത്. അഞ്ച് പ്രധാന ഘടകങ്ങൾ, അതിനെ ചുരുക്കി നമുക്ക് GRLRP ഇങ്ങനെ പഠിക്കാം. GRLRP. ജി മീൻസ് ജിയോഗ്രഫി, റേസ്, ലാംഗ്വേജ്, റിലിജിയൻ, പൊളിറ്റിക്കൽ ഫ്രെയിംവർക്ക്. ജിയോഗ്രഫി അറിയാലോ, ഭൂപ്രകൃതി, ഒരു നിശ്ചിത അതിർത്തിയുള്ള ഭൂപ്രകൃതി അല്ലെങ്കിൽ ഒരേ യൂണിഫോമിറ്റി ഉള്ള ഭൂപ്രകൃതി. പിന്നെ റേസ്, വംശം, ഒരേ വംശത്തിൽപ്പെട്ട ആളുകളുടെ കൂട്ടായ്മ. നെക്സ്റ്റ്, ഒരേ ഭാഷ. ഇപ്പൊ പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയി, എന്തുകൊണ്ടാ? ഭാഷ അല്ലേ, മതം, ഇതൊക്കെ ഘടകമാണ്. ഭാഷ, ഒരേ ഭാഷ സംസാരിക്കുന്നവർ വേറെ സ്റ്റേറ്റ് ആക്കുക, ഇത് ഒരു ഘടകമാണ്. നെക്സ്റ്റ്, റിലീജിയൻ, മതം, മതപരമായിട്ടുള്ള ഐക്യം. നെക്സ്റ്റ്, പൊളിറ്റിക്കൽ ഫ്രെയിംവർക്ക്,
രാഷ്ട്രീയമായ ചട്ടക്കൂട് പൊതുവായ രാഷ്ട്രീയ ചട്ടക്കൂടും ദേശീയത വളരാനുള്ള ഒരു പ്രധാന ഘടകമാണ് ഒന്നുകൂടെ പറയാം അഞ്ച് പ്രധാന ഘടകങ്ങളാണ് ദേശീയത വളർന്നു വരുവാൻ സഹായിക്കുന്നത് അതിനെ ചുരുക്കി GRLRP എന്ന് പഠിക്കാം GRLRP ജി മീൻസ് ജിയോഗ്രഫി ആർ റേസ് എൽ ലാംഗ്വേജ് ആർ റിലിജിയൻ പി പൊളിറ്റിക്കൽ ഫ്രെയിംവർക്ക് മനസ്സിലായോ ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് നാഷൻ എന്താണ് നാഷൻ എന്നാൽ നാഷൻ എന്നാൽ സ്ഥിരമായി ഒരു ഭൂപ്രദേശത്ത് താമസിക്കുന്നവരും ഒരേ ദേശക്കാരാണെന്ന ബോധവും ഒരേ രാജ്യക്കാരാണെന്ന ബോധവും ഉള്ള ഇത് ഈ വികാരം മനസ്സിൽ നിലനിൽക്കുന്ന ആളുകളുടെ ഇടയിൽ ഐക്യമുണ്ടാവും ഈ ഐക്യത്തിൽ വർത്തിക്കുന്നവരുമായ ജനങ്ങളുടെ സംഘടന ഒന്നുകൂടെ സെന്റൻസിൽ പറയാം സ്ഥിരമായി ഒരു പ്രദേശത്ത് താമസിക്കുന്നവരും ഒരേ ദേശക്കാരാണെന്ന ഒരേ രാജ്യക്കാരാണെന്ന നിലയിൽ ഐക്യത്തിൽ വർത്തിക്കുന്നവരുമായ ജനങ്ങളുടെ സംഘടന ദേശം എന്നാൽ ഓർ നാഷൻ ദേശം എന്നാൽ സ്ഥിരമായി ഒരു പ്രദേശത്ത് താമസിക്കുന്നവരും ഒരേ ദേശക്കാരാണെന്ന നിലയിൽ ഐക്യത്തിൽ വർത്തിക്കുന്നവരുമായ ജനങ്ങളുടെ സംഘടന മനസ്സിലായോ